ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൽ നിന്നും ഇത് ഡിഫറെൻ്റ് ആണ്. പല ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ടാവുമല്ലോ അത് കാണാൻ. അപ്പോൾ ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഒരു പോട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഒരു സിമെൻറ്റും ക്ലോത്തും വെച്ചിട്ടാണ് ഈ പോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ കാണാം. ആദ്യമായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ഒരു തുണിയാണ്. നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളതായാലും ഒന്നും കുഴപ്പമില്ല, പുതിയത് വേണമെന്നില്ല. പഴയ ബാത്തിങ് ടവലായാലും മതി. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എത്ര വലിപ്പമുള്ള പോട്ടാണോ വേണ്ടത് അത്ര വലിപ്പമുള്ള തുണിയാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ തുണി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ തുണീൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു പോട്ടും വേണം നമ്മൾക്ക് ഈ പുതിയ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുണി കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഈ പോട്ടിൻ്റെ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പോട്ടിന് കണക്കാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ സിമെൻ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ സിമെൻറ്റ് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഇട്ടിട്ടുള്ളത്. നമ്മളൊരു പാത്രത്തിൽ സിമെൻ്റ് എടുത്ത്, ഇത് കുറച്ച് പഴയ സിമെൻ്റാണ് ഇവിടെ ഉള്ളതായിരുന്നു, ചെറുതായിട്ട് കട്ട കുത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് ആവേണ്ടത്. നല്ല വെള്ളം പോലെ ആവാൻ പാടില്ല, നല്ല കട്ടിയിൽ തന്നെ കലക്കിയെടുക്കണം. ഇത് കുറച്ച് കട്ട പിടിച്ചുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാൻ. നിങ്ങൾ അപ്പോഴപ്പോഴേ വാങ്ങി ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ ഉള്ള സിമെൻ്റ് വേസ്റ്റായി പോകണ്ട വിചാരിച്ചിട്ടാണ് അതെന്നെ എടുത്തത്. ഇതിൽ നമ്മൾ ആ തുണി മുക്കിയെടുക്കണം. അപ്പം കുറച്ച് ഭയങ്കര ടൈറ്റായി കഴിഞ്ഞാലും അത് മുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം നല്ല ശ്രദ്ധിച്ച്, കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു ഇത് കിട്ടൂല. കാരണം എന്താ വെച്ചാൽ സ്റ്റിഫ്നെസ് കിട്ടൂല. അപ്പോൾ അത്യാവശ്യം കട്ടി വേണം താനും, എന്നാൽ ലൂസാവാനും പാടില്ല. ഇപ്പോൾ സിമെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ടവലാണ്. മെറ്റീരിയൽ ശ്രദ്ധിക്കണം, സാധാരണ കട്ടില്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ഇത് നന്നാവില്ല. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം, നല്ല ടർക്കി പോലത്തെ മെറ്റീരിയലേ പറ്റുള്ളൂ. അത് ശരിക്കും നന്നായിട്ട് ആ സിമെൻറ്റിൽ മുക്കണം. എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടോ എന്ന് നന്നായി ശ്രദ്ധിക്കണം. എല്ലാ ഭാഗം നല്ല നന്നായിട്ട് സിമെൻ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു പോട്ട്, എന്ത് ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പ് പാത്രമാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഈ അതിൻ്റെ ഷേപ്പിലായിരിക്കും നമ്മളുടെ പോട്ട് റെഡിയായി വരുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് എല്ലാ സൈഡും ഒരേപോലെ കറക്റ്റായിട്ടാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിന് ജസ്റ്റ് ഒന്ന് അതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി മൂന്നെണ്ണമാണ് ഇവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഒന്ന് കഴിഞ്ഞു. ഇത് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ നമ്മളൊരു ദിവസം വേണ്ടി വരും. ഇന്ന് വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം അത് നമുക്ക് ആ പോട്ടുമെന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തതും നന്നായി മുങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ചെറുതായിരിക്കും. വലുത് വേണമെങ്കിൽ നമ്മൾ വലിയ തുണി എടുക്കണം, ചെറുത് വേണമെങ്കിൽ അതിനനുസരിച്ച് ചെറുതായിട്ടെടുക്കണം. ഇനിയിപ്പോൾ ബാസ്ക്കറ്റ് ടൈപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാസ്ക്കറ്റിൻ്റെ മേലെ ആക്കി വെക്കണം. ഇത് പലതിനായിട്ട് യൂസ് ചെയ്യാം നമുക്ക്.
പെൻ ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാം. പല പല യൂസേജും ഉണ്ട് ഇതിന്. പ്ലാന്റ് പോട്ടായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് ലാസ്റ്റ് വൺ. ഏകദേശം സിമെൻ്റ് തീർന്നിട്ടുണ്ട്. ഇത് കുറച്ച് വലുതാണ്. ശരിക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് ഒരു സ്കില്ലും വേണ്ട. ചില ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയ സ്കില്ല് വേണ്ടി വരും ചിലതിനൊക്കെ. ബട്ട് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയാണ്. കുറച്ച് സിമെൻറ്റ് മതി, എക്സ്പെൻസീവും അല്ല. പഴയ തുണിയും സിമെൻറ്റും മാത്രമാണ് ഇതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി 24 മണിക്കൂർ നമ്മളവിടെ വെക്കുക. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണിത്. ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി പതുക്കെ നമ്മൾ ആ പോട്ട് ഇളക്കി മാറ്റണം. ഇനി രണ്ടാമത്തെ പോട്ടും നമുക്ക് ഇളക്കി മാറ്റാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇളക്കി മാറ്റുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പൊട്ടിപ്പോകുമൊന്നുമില്ല. തുണിയല്ലേ, പക്ഷെ അതിൻ്റെ ആ ഷേപ്പിന് ചിലപ്പോൾ എന്തെങ്കിലും ഇളക്കം പറ്റാൻ ചാൻസ് ഉണ്ട്. യെസ്, 3 റെഡിയായി. 3 സൈസാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാം. സാധാരണ നോർമൽ പെയിൻ്റ് നമ്മൾ ജനലിലെല്ലാം അടിക്കുന്ന ആ പെയിൻ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റും ആക്കാം. കുറച്ച് നമുക്ക് അകത്തെല്ലാം വെക്കണം എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്കില്ലും വേണ്ട ഇതിന്. ആർക്കും ഉണ്ടാക്കാം, കുറച്ച് സാധനങ്ങൾ മതി. സിമെൻറ്റ് മാത്രമേ കാര്യമായിട്ട് ആവശ്യമുള്ളൂ. അത് വളരെ ചീപ്പായി കിട്ടുന്ന സാധനമാണ്. ഇത് സ്പ്രേ പെയിൻ്റ് ആണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. കാറിൻ്റെ ഒക്കെ ആക്സസറീസ് എല്ലാം കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. 150 രൂപയാണ്, 180 rupees. പല കളറും ഉണ്ട്. കുറച്ച് ഫ്ലാഷി കളറുകൾ ഞാൻ വേണ്ടാന്ന് വെച്ചതായിരുന്നു. റെഡും ഓറഞ്ചും ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനൊരു കോപ്പർ ഷെയ്ഡ് വേണമെന്നായിരുന്നു ആഗ്രഹിച്ചത്, അവിടെ കോപ്പർ ഷെയ്ഡ് ഇല്ലായിരുന്നു. ഇത് ഈസി ആയിട്ട് പെയിൻ്റ് അടിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഫ്ലോറിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, പേപ്പർ ഇടണം. ഇത് ഫ്ലോറിലെല്ലാം ആയിക്കഴിഞ്ഞാൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം പേപ്പർ വിരിച്ചിട്ട് ചെയ്യണം. ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ വർക്കെല്ലാം മോൾക്കും കൂടുതൽ താല്പര്യമാണ്. ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ അവളും കൂടെ കൂടും. രണ്ടെണ്ണം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു.
ഇങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിയാൽ നമ്മൾ മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടും അതിലൊരുപാടുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വെയിറ്റൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ 180 വാങ്ങിയാൽ നല്ല ലാഭമാണ്. ഇനി ഒരുപാടെണ്ണം ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഡ്രൈ ആകാൻ വെക്കുമ്പോൾ നമ്മൾ നനച്ചൊന്നും കൊടുക്കാൻ പാടില്ല. ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം സാധാരണ എല്ലാവരും വിചാരിക്കും സിമെൻറ്റിൻ്റെ ഉണ്ടാക്കിയത് നമ്മളെപ്പോഴും നനച്ചു കൊടുക്കണമെന്ന്. ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഏത് ഷേപ്പിലാണെങ്കിലും ഉണ്ടാക്കിയ ഭംഗിയുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പുകളൊക്കെ മാറ്റി ഉണ്ടാക്കാം. എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാം. എവിടെ വേണമെങ്കിലും വെക്കാം, കിച്ചണിൽ വെക്കാം, ഡൈനിങ് സ്പേസിലും ബെഡ്റൂമിലും എവിടെയും വെക്കാം. അതിന് നല്ലൊരു സ്റ്റാൻഡേർഡുള്ള സംഭവം തന്നെയാണ്. പെയിൻ്റ് കുറച്ചുകൂടെ നല്ല കളറെല്ലാം കിട്ടിയാൽ നല്ലതായിരിക്കും. ഞാൻ വാങ്ങിയെടുത്ത് ഇങ്ങനെ ഈ ഫ്ലൂറസെൻറ്റ് കളറുകൾ മാത്രമേ ഉള്ളായിരുന്നു. കുറച്ചും കൂടി മാറ്റ് ഫിനിഷുള്ള കളറെല്ലാം കിട്ടിയാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ചെടിയുള്ള ഒരു പോട്ട് അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ട്രേ വെച്ചിട്ടുണ്ട് വെള്ളം ഉള്ളിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു ചെടിയാണ്. എനിക്ക് ചെടികൾ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിത് കൂടുതൽ ചെടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചെടി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് വേറെ രീതിയിലും ഇത് ഉപയോഗിക്കാം. നമുക്ക് ടിഷ്യൂ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വാച്ച് എല്ലായിടത്തും വെക്കാൻ ഡൈനിങ് സ്പേസിലെല്ലാം വെക്കാം. അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസേജുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി എത്തുന്നതാണ്. അതുവരെ ബൈ ബൈ.